Hello friends, ellarum safe and sugar santoshayirikkunnu vishwasikkunnu njan ningalkku sundam Sony. Nammude innathe video ennu parayunnathu nammude mukhathe blackheads um whiteheads um maaran vendite veetil thanneyulla ingredients vechu nammude adukala koottu vechittu oru remedy aanu kaanichu tharan vendi povunnathu. Blackheads um whiteheads ennu parayunnu kaniya bhayangara vrithigalaanalle nammude aduthu nannalum seri doorunnalum seri athyavashyam idu kaanunna oru saadhanamaanu. Whiteheads koodalum ee oru bhagathum blackheads nammude mookinte areayile ee oru areayile aanu koodalum kandu varunnathu. Nammal kaikkunna food inde lifestyle lekka kondaanu ide blackheads and whiteheads നമുക്ക് വരുന്നത് ഇതേപോലെ തരതരതരതര കുരു പോലത്തെ സംഭവമാണ് ഇതേപോലെ blackheads and whiteheads എന്ന് പറയുന്നത് കറുത്ത കറുത്ത കുരുക്കളാണ് അത് blackheads white ആണെങ്കിൽ whiteheads അങ്ങനെയാണ് സോ നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ല ഫീൽ ആണ് ഈ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത് ഇപ്പോ എന്റെ മുഖത്ത് നല്ല രീതിയിൽ blackheads and whiteheads ഉണ്ടായിരുന്നു അത് മാറ്റാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ സ്ക്രബ്ബിംഗ് ചെയ്യാനാണ് ചെയ്യേണ്ടത് ഇന്നടവട്ട ദിവസങ്ങളിൽ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്താലേ ഈ blackheads നല്ല രീതിയിൽ മിനിമൈസ് ആവുള്ളൂ ഒരിക്കലും ഇത് കംപ്ലീറ്റ് മാറണമെന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല അല്ലെങ്കിൽ കംപ്ലീറ്റ് മാറണമെങ്കിൽ ഇതേപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ സ്കിൻ കെയർ റുട്ടീനും പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മാറണം അല്ലെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 3 തവണയെങ്കിലും അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതേപോലത്തെ ബ്ലാക്ക്ഹെഡ്സ് മാറാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ സോ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹോം റെമഡിയാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഞാൻ എനിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഹോം റെമഡിയാണ് ഷുവർ ആയിട്ട് നല്ല രീതിയിൽ നമ്മുടെ ബ്ലാക്ക്ഹെഡ്സ് വൈറ്റ്ഹെഡ്സ് ഒക്കെ പോയി നല്ല സ്കിന്നെ ബ്രൈറ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും സോ ഒട്ടും ഇനി സംസാരിച്ച് ഞാൻ സമയം കളയുന്നില്ല ഈ ഒരു റെമഡി എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് കാണാം വീഡിയോയിൽ കിടക്കുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നത്തെ എന്റെ വീഡിയോ ചെയ്തപ്പോഴേക്കും അതിനകത്ത് ഞാൻ ടിൻഡഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് ഇച്ചിരി എണ്ണമഴുക്കുള്ള സൺസ്ക്രീൻ ആയിരുന്നു അപ്പൊ ഞാൻ ഡെഫിനറ്റ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിലി സ്കിന്നുകാർക്ക് ഞാൻ വേറൊരു സൺസ്ക്രീൻ കൊണ്ടുവരും എന്നുള്ളത് സോ അതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് എസി സ്ക്രീൻ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ഓയിൽ ഫ്രീ സൺസ്ക്രീൻ ജെല്ലാണ് ജെൽ ബേസ്ഡ് ആണ് സോ മെയിൻ ആയിട്ട് ഇത് ജെൽ ബേസ്ഡ് എന്ന് പറയുമ്പോഴേ അറിയാലോ മെയിൻ ആയിട്ടും ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടാണ് ജെൽ ബേസ്ഡ് സൺസ്ക്രീൻ ഉള്ളത് ഇതിനകത്ത് SPF 47 അടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇന്ത്യൻ ക്ലൈമറ്റിന് 30 മതിയാവും 30 ധാരാളമാണ് ഇതിനകത്ത് 47 അടങ്ങിയിട്ടുണ്ട് അതുപോലെ PA SSS+ ആണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് ആണ് ഒട്ടും എണ്ണമഴുക്ക് ഉണ്ടാവില്ല അതുപോലെ ഇത് അപ്ലൈ ചെയ്ത് ഭയങ്കര സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷ് ആയിരിക്കും കിട്ടുന്നത് പിന്നെ ഈ ഒരു സൺസ്ക്രീനിലെ മറ്റൊരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇത് ഒലിയോ അബ്സോർബ് ടെക്നോളജി അടങ്ങിയിട്ടുണ്ട് ഓ ഒലിയോ അബ്സോർബ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ സ്കിന്നിൽ ഓയിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വരുമ്പോൾ അതിനെ മിനിമൈസ് ചെയ്യുന്ന ടെക്നോളജിയാണിത് സോ അതൊക്കെ ഈ ഒരു സൺസ്ക്രീനിൽ അടങ്ങിയിട്ടുണ്ട് സോ ഓയിൽ സ്കിൻകാരാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ സൺസ്ക്രീൻ നമുക്ക് യൂസ് ചെയ്യാനാണ് ആ നല്ല രീതിയിൽ ആ ഓയിൽ കൺട്രോളിനെ ഓയിൽ പ്രൊഡക്ഷനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ ഈ സൺസ്ക്രീൻ വളരെ ഹെൽപ്ഫുൾ ആണ് പിന്നെ ഈ ഒരു സൺസ്ക്രീൻ മാറ്റിഫൈയിങ് ഫിനിഷ് ആണ് തരുന്നത് അതുപോലെ നോൺ ഗ്രീസി ആയിട്ടുള്ള നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഫോർമുലയാണ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് നമ്മൾ മഴയത്തൊക്കെ പോയാലും ശരി ഒട്ടും ഈ സൺസ്ക്രീൻ ഒലിച്ചു പോകത്തില്ല അത്രയ്ക്ക് നല്ല അടിപൊളി ഒരു സൺസ്ക്രീൻ ആണിത് ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് പിന്നെ പാരബൻ ഫ്രീ ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ് സോ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഡെയിലി ബേസിസിൽ നമ്മൾ എന്നും രാവിലെ മറക്കാതെ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക സോ ഈ ഒരു സൺസ്ക്രീൻ ആർക്കെങ്കിലും ഭയങ്കര താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതേ മെഗാമാർട്ട് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത് നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ലിങ്ക് താഴെ ഞാൻ കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഒട്ടും അയക്കാണ്ട് ഇനി സ്ക്രബ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം അപ്പൊ ഈ ഒരു ഹോം മെയ്ഡ് സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടെന്ന് പറഞ്ഞാൽ ചെറുപയർ പൊടിയാണ് ഒരുപാട് ഫൈൻ ആയിട്ടൊന്നും പൊടിക്കണ്ട ഇപ്പൊ കാണുന്ന പോലെ തരിതരി ആയിട്ടിരുന്നാലും കുഴപ്പമില്ല കാരണം സ്ക്രബ് അല്ലേ ചെയ്യുന്നത് സ്ക്രബിൽ മെയിൻ ആയിട്ട് തരിതരി വേണം കേട്ടോ അപ്പൊ 1.5 ടീസ്പൂൺ ഞാൻ ഈ ഒരു പയർ പൊടി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് പൊടിച്ചു വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ പെട്ടെന്നൊന്നും ചീത്തയാവില്ല അതിനുശേഷം ഞാൻ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ അലോവേര ജെല്ലില്ലെങ്കിൽ വീട്ടിലുള്ള തൈര് യൂസ് ചെയ്താലും മതിയാവും രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രബ്ബ് റെഡിയാണ് ഒന്നും വേറെ ചേർക്കേണ്ട ഇത് സ്ക്രബ്ബ് പെർഫെക്റ്റ് ആണ് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണാം നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്ക്രബ്ബ് ചെയ്യാം നോർമലായി നമ്മൾ എങ്ങനെയാണോ സ്ക്രബ് ചെയ്യുന്നത് അതേപോലെ സ്ക്രബ് ചെയ്യാം ഈ ഒരു സ്ക്രബ്ബ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് മാറും സ്കിൻ നല്ല ബ്രൈറ്റനിങ് ആവും അൺഈവൻ ആയിട്ട് എന്തെങ്കിലും സ്കിൻ ടോൺ ഉണ്ടെങ്കിൽ ഡിസ്കളറേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറും സ്കിന്നിലുള്ള മുഖത്തെ കലകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ ഹെൽപ്പ് ചെയ്യും ഓൾ ഇൻ ഓൾ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് ഈ ഒരു ചെറുപയർ പൊടി എന്ന് പറയുന്നത് സോ ഇതിനകത്ത് ചെറുപയർ പൊടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡേർട്ടും പൊല്യൂഷനൊക്കെ നന്നായിട്ട് പോവുകയും ബ്ലാക്ക് ഹെഡ്സ് മാറുകയും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റനിങ് ചെയ്യുകയും അതേപോലെ നിറം വെക്കാൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറുപയർ എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ കുരു വന്ന് പോയ പാടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു പാക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു 4 തവണയെങ്കിലും മിനിമം നമ്മൾ അപ്ലൈ ചെയ്യണം എന്നാലേ നല്ല അടിപൊളി റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണ് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ